ബംഗളൂരുവിൽ അഞ്ചുനില അപ്പാർട്ട്മെന്റ് കെട്ടിടം തകർന്നു. ബാനസവാടിക്ക് സമീപം കസ്തൂരി നഗർ ഡോക്ടേഴ്സ് ലേഔട്ടിൽ ഇന്നലെയാണ് അഞ്ചുനില അപ്പാർട്ട്മെന്റ് കെട്ടിടം തകർന്നു വീണത്. കെട്ടിടം തകരും മുൻപ് താമസക്കാരെ ഒഴിപ്പിച്ചതിനാലാണ് ആളപായം ഇല്ലാതെയായത്. നഗരത്തിൽ രണ്ടാഴ്ചക്കിടെ തകരുന്ന മൂന്നാമത്തെ ബഹുനില കെട്ടിടമാണിത്. ഇതോടെ നിർമ്മാണ രംഗത്തെ പാളിച്ചകൾ വീണ്ടും ചർച്ചയാകുകയാണ്. ഉച്ചയ്ക്ക് 12:30 ശേഷം കെട്ടിടത്തിൽ പൊട്ടലുകൾ രൂപപ്പെട്ടതോടെയാണ് താമസക്കാരെ ഒഴിപ്പിച്ചത്. പോലീസും അഗ്നിശമന സേനയും ചേർന്ന് ബാരിക്കേഡും മറ്റും കെട്ടി സുരക്ഷ ഉറപ്പാക്കിയിരുന്നു. തുടർന്ന് വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2:30 കെട്ടിടം പൂർണ്ണമായും തകർന്നത്. സമീപത്തെ വീടിന് മുകളിലേക്കാണ് വീണത്. കെട്ടിടത്തിന്റെ ടെറസിൽ ചില നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിരുന്നതായി പ്രദേശവാസികൾ പോലീസിനോട് പറഞ്ഞു. 6 വർഷം മാത്രം പഴക്കമുള്ള കെട്ടിടത്തിൽ 8 ഫ്ളാറ്റുകളാണുള്ളത്. ഇതിൽ 3 കുടുംബങ്ങളെ താമസിച്ചിരുന്നുള്ളൂ. കെട്ടിടം തകർന്നതിന്റെ കാരണം BBMP എഞ്ചിനീയർമാർ പരിശോധിച്ചു വരികയാണ്. ബാനസവാടിയിൽ തകർന്ന കെട്ടിടം പൂർണ്ണമായും പൊളിച്ചു മാറ്റുമെന്ന് BBMP അധികൃതർ അറിയിച്ചു. അന്വേഷണത്തിൽ കഴിഞ്ഞ 7 വർഷമായി കെട്ടിടത്തിന് ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് ഇല്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ഫ്ളാറ്റുകളിൽ വൈദ്യുതിയും ജല കണക്ഷനുകളും നേടാൻ ഉടമകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. സംഭവത്തിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ ശങ്കരപ്പെ സസ്പെൻഡ് ചെയ്തു. ബാംഗ്ലൂർ ഈസ്റ്റിലെ കസ്തൂരി നഗറിലെ സൺഷൈൻ അപ്പാർട്ട്മെന്റ് നിർമ്മിച്ചത് AN ബിൽഡർമാരാണ്. കഴിഞ്ഞയാഴ്ച ഡയറി സർക്കിളിലെ കർണാടക മിൽക്ക് ഫെഡറേഷന് കീഴിലുള്ള ബാംഗ്ലൂർ മിൽക്ക് യൂണിയൻ ക്വാർട്ടേഴ്സും ലെക്സാന്ദ്രയിൽ മെട്രോ നിർമ്മാണ തൊഴിലാളികളെ പാർപ്പിച്ചിരുന്ന 3-നില കെട്ടിടവും തകർന്നത് വലിയ ചർച്ചയായിരുന്നു. തുടർന്ന് നഗരത്തിലെ കെട്ടിടങ്ങളുടെ ഉറപ്പിനെക്കുറിച്ചുള്ള സർവേ നടത്തുമെന്ന് BBMP അറിയിച്ചിരുന്നു. അതിനിടെയാണ് പുതിയ സംഭവം. ന്യൂസ് ഡെസ്ക്, കേരള കുമുദി.